അമ്മു മൂവീസ് അവതരിപ്പിക്കുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കഥയും തിരക്കഥയും സംവിധാനവും ഫാസിൽ നിർവഹിച്ചിരിക്കുന്നു. ക്യാമറ ആനന്ദക്കൂട്ടൻ. ഗുഡ് മോർണിംഗ്. ഇന്നത്തേത് പ്രത്യേകതയുള്ള ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് ആണ്. ഇന്റർവ്യൂ വേഗം കുളിച്ച് റെഡിയാവൂ. എന്നെ ഓഫീസിൽ വിട്ടിട്ട് വിനയേട്ടൻ പോയിക്കോളൂ. എനിക്ക് റെഡിയാകാം 10 മിനിറ്റ്. റെഡിയാകാം. സിന്ധു, വഴക്കുണ്ടാക്കരുത്. എന്നാ നീ വിളിച്ചു? സിന്ധു, എന്താ ചോദിച്ചാ മറ്റടുത്തി? വിനയേന്ദ്രനെ എത്ര മണിക്കാണ് ഇന്റർവ്യൂവിന് പോണേ? 9:00. ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട്. എന്നാ നീ പറ? ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്ത് പോയി പൊട്ടങ്ങളി കളിക്കുന്നേ? വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതാ ഒരു ഐശ്വര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ വിനയേന്ദ്രൻ എന്നത്ര എങ്ങനെ? വിനയനും സിന്ധുവും സ്നേഹനിധിയായ ഭാര്യാഭർത്താക്കന്മാരാണ്. അവരുടെ അയൽപക്കക്കാരായ നമ്പ്യാരും ശോശാമയും നേരം കിട്ടിയാൽ പരസ്പരം കലഹിക്കുന്നവരുമാണ്. വിനയന് ഒരു സ്കൂളിൽ മലയാളം മാഷായി ജോലി കിട്ടി. ഓ, എന്ത് അനുഗ്രഹിക്കാൻ! ആരനുഗ്രഹിച്ചില്ലെങ്കിലും തനിക്ക് ആ ജോലി കിട്ടും. ഈ ചെറിയ ജോലി തനിക്ക് എന്തിനാണെന്നാ എന്റെ സംശയം. പ്രിഫറൻസ് സ്കൂളിലെ മലയാളം അധ്യാപകൻ എന്ന ജോലി ചെറുതാണോ എന്റെ ഏട്ടത്തി? കിട്ടിയാൽ അതൊരു മഹാഭാഗ്യമല്ലേ? പിന്നെ എനിക്ക് ഇനി ടെൻഷൻ. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തച്ചുടക്കണം എന്ന് പറഞ്ഞ് നടക്ക വിനേട്ടൻ. സ്കൂളിൽ പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ? ഒട്ടും പേടിക്കണ്ട, ഇതൊന്നും ആര് വിചാരിച്ചാലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ജീവിതത്തെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഉൾക്കാഴ്ച ഒരു പയ്യനെങ്കിലും നേടിക്കൊടുക്കാൻ, കാട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അത് മതി എനിക്ക്. പോയിട്ട് വാ. പോയി വരൂ സിന്ധു. വിനയൻ ജോലിക്ക് പോകുന്ന നിങ്ങൾ സിന്ധുവിന്റെ ഭാഗത്ത് എന്താ ചെയ്തത്? നിനക്ക് എന്തോ ആകാമെങ്കിൽ എനിക്കും ആകാം. ഞാൻ എന്തോ ചെയ്തെ മനുഷ്യ? ദേ മനുഷ്യന്നൊന്നും വിളിക്കണ്ട, ഒന്നാന്തരം തറവാട്ടി പറഞ്ഞ തലശ്ശേരിക്കാരൻ നമ്പ്യാരടി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ ഞാൻ വേണ്ട. വിനയേന്ദ്രൻ പോയിട്ട് വരൂ. വിനയേന്ദ്രൻ പോയിട്ട് വരൂ. നല്ലതേ വരൂ. നമ്പ്യാരേട്ടാ, ശോശം ചേട്ടത്തി പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങൾ പോയിട്ട് വരാം. സിന്ധു ഒരു മാതൃകാ കുടുംബിനിയായിരുന്നു വിനയന്. സ്കൂളിൽ ആദ്യ ദിനത്തിലെ ക്ലാസ് കൊണ്ട് തന്നെ വിനയൻ കുട്ടികളെ കയ്യിലെടുത്തു. അവരോടൊപ്പം അയാൾ ആടിപ്പാടി. ഇത് നിങ്ങളുടെ ക്ലാസ് റൂമാണ്, പ്ലീസ് കം ഇൻ. നമ്മളിൽ ചിലരൊക്കെ അഗ്നിക്കും ബാക്കിയുള്ളവർ മണ്ണിരകൾക്കുമുള്ള ഭക്ഷണമാണ്. ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശ്വാസം നിൽക്കും. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയോ അറിയാനുണ്ട്. അതറിയാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതിൽ അക്ഷരങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. പഠിച്ചാൽ നന്ന്, കാരണം അക്ഷരങ്ങൾക്കും ആശയങ്ങൾക്കും ലോകത്തിനെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുൻപ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാണ് ഭാഷ? ആശയവിനിമയത്തിന്. സിന്ധുവിനെ അവളുടെ ഓഫീസിൽ ശല്യപ്പെടുത്തുന്ന മാനേജർക്ക് വിനയൻ സ്നേഹപൂർവം ഒരു താക്കീതും നൽകി. തന്റെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ പേരിൽ സിന്ധു വിനയനോട് പിണങ്ങി. പിന്നെ അവർ ഇണങ്ങി. നല്ല ശരിക്കും കൊടുത്തു. എന്താ കേറാത്ത?
എന്താ ബഹുമതി അർപ്പിച്ചിരിക്കുന്നത്? ജോഷാമേട്ടത്തെ താക്കോല്. എന്താ വിനയ? ഇങ്ങോട്ടെ വിനയ. എന്താ സിന്ധു? ഇങ്ങോട്ട് വേഗം വന്നേ. അവിടെ വിനീനെ സിന്ധു കൂടെ എന്തോ വഴക്ക്. അങ്ങോട്ട് ഇത് എവിടെ പോന്നു? ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ആ വേഗം വാ. നീ എന്താ ഈ വീർപ്പിച്ച് കെട്ടി നടക്കണേ? വിനേട്ടൻ എന്തിന്റെ കാര്യമായിരുന്നു? വിനേട്ടൻ വിനേട്ടന്റെ കാര്യം നോക്കിയപ്പോ എനിക്ക് നിന്റെ കാര്യം കൂടെ നോക്കണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നാളെ ഓഫീസിൽ പോകുമ്പോ എല്ലാരും എന്ത് വിചാരിക്കും? മുഖത്ത് നോക്കി പറയാൻ ധൈര്യം ഇല്ലാത്തോണ്ട് പുറത്തവനും കൂടി വന്നു. അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ എന്തൊരു ധൈര്യം? എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട്. എന്റെ മുണ്ട് ഇവിടെ. വിനേട് വെറുതെ ഒച്ച എന്നെടുക്കണ്ട. വിനേട്ടൻ ചെയ്ത തെറ്റ് തന്നെ. ഞാൻ എന്ത് ചെയ്തു? എന്തിന്റെ ഫയലും അങ്ങ് അയാളെ മുമ്പിൽ പോയത്? നിന്നെ ഒന്ന് വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ നിന്നെ അധിക നേരം പിടിച്ചിരുത്തി ജോലി ചെയ്ത് ഒരു ശൃംഗാര ശ്രമം നടത്താൻ തുനിഞ്ഞിട്ട് കാര്യവും തുറന്നു പറയും. സ്കൂളിൽ വിനയന്റെ അസ്വാഭാവികമായ അധ്യാപന രീതികളെ കുറിച്ച് പരാതികൾ ഉയർന്നു. എന്നാലും വൈസ് പ്രിൻസിപ്പൽ അയാളെ സപ്പോർട്ട് ചെയ്തു. പാടാൻ കഴിവുണ്ടായിരുന്ന സൂരജിനെ വിനയൻ പാടുവാനായി നിർബന്ധിച്ചു. പ്രിൻസിപ്പൽ എന്തൊക്കെ റൂമേഴ്സ് കേൾക്കുന്നു വിനയചന്ദ്രൻ അൺഓർത്തഡോക്സ് ടീച്ചിങ്ങിനെ പറ്റി. കുട്ടികൾ മിസ്ഗൈഡ് ആകാൻ പാടില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. എല്ലാവർക്കും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആകാൻ പറ്റില്ല. അതുപോലെ ഈ സ്കൂളിലെ എല്ലാവർക്കും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആകാനും യേശുദാസ് ആകാനും കുമാരനാശനാകാനും പറ്റില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് വിനയചന്ദ്രനെ അവർ വെറുക്കാൻ തുടങ്ങും. അവരോട് ആരെയെങ്കിലും പോലെയാകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് സ്വതന്ത്രമായി ചിന്തിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീ തിങ്കേഴ്സ്. സ്വതന്ത്ര ചിന്തകർ. 17 വയസ്സിലോ? യെസ്. 7 വയസ്സുള്ള കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ ഇതിലും ഹാപ്പി ആയേനെ. ഇരിക്കൂ. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോ കിട്ടിയ സുഖം, സന്തോഷം, സംതൃപ്തി, അനുഭൂതി ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കിട്ടുന്നുണ്ടോ മാം? ഇപ്പോഴത്തെ പിള്ളേർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഐ ഡോ നോ വെദർ ടു പ്രൊമോട്ട് യുവർ ഓപ്പോസിറ്റ്. പ്രിൻസിപ്പൽ ഒരു വാണിയും കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് മനസ്സുകൊണ്ട് ഞാൻ വിനയചന്ദ്രനെ സപ്പോർട്ടുള്ള ആളാണെന്നാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിന്ധുവിന്റെ അനുജത്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ബുക്കുകളിലെ നിയമങ്ങൾ ലംഘിച്ച് പകരം സ്നേഹത്തിന്റെ പുതിയ നിയമങ്ങൾ രൂപപ്പെടുത്തുവാൻ വിനയൻ ആഗ്രഹിച്ചു. സിന്ധുവിന്റെ മുമ്പിൽ അയാൾ അനുജത്തി ബാലയുമായി ആടിപ്പാടി. അവൾ ഒരിക്കലും മടങ്ങിപ്പോകരുതെന്ന് സിന്ധു ആഗ്രഹിച്ചു. നീ എന്താ പെട്ടെന്ന് വരാൻ കാര്യം? ചുമ്മാ ഒരു സർപ്രൈസ്. അതൊന്നുമല്ല. എന്താ സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി? അതെ, പ്ലസ് ടു ക്ലാസ് എങ്ങനെ? പിള്ളേരും ഒരു വിധത്തിലാക്കിയോ? ആക്കി വരുന്നു. വിനയന് ഒരു മാഷായി അറിഞ്ഞതും ടീച്ചർ വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ ആലോചിക്കായിരുന്നു. അതിനാണ് വന്നത്. അല്ല പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ. നമുക്കേ വല്ല ഒച്ച ഉണ്ടാക്കി നമ്പേരേട്ടിനെ വിളിച്ചോർത്താം. വേണ്ട, വാ. എന്താ ഇടപെടിയെന്ന് വരാൻ കാര്യം? ഇതെന്ത് കഷ്ട? അന്ന് കേറിയില്ല, കഴിച്ചില്ല, കുളിച്ചില്ല. അതിനു മുൻപ് അപ്പൊ നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്ന്, വിശക്കുന്ന വേവ് എടുത്തു വെക്ക്. വിനേട്ടാ, അവളൊന്നും കഴിച്ചില്ല എന്ന് എന്താ കൊടുക്ക? 5 മിനിറ്റ് ഞാൻ ഉണ്ടാക്കാം. വേമ്പ കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. കുളിയൊക്കെ പിന്നെ. ആദ്യം സ്വർഗതുല്യമായ ഈ ജീവിതം തനിക്ക് വിനയേട്ടൻ തന്നതാണെന്ന് സിന്ധു വിശ്വസിച്ചു. വീട്ടിൽ വിനയൻ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചു. ഭാര്യയുടെ അസാന്നിധ്യത്തിൽ അനുജത്തി ബാല സിന്ധുവിനെ പോലെ വിനയന്റെ അടുത്തു പെരുമാറി. ജീവിതം കൊണ്ട് ഒരിക്കലും തമാശ കളിക്കരുതെന്ന് വിനയൻ അവളെ താക്കീത് ചെയ്തു. ഒരാള് കമ്പനി തരാൻ അങ്ങോട്ട് വന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോയി കടന്നു, പോയി കടന്നോളൂന്നേ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ? ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല. സത്യാണോ? സത്യം. നെഞ്ചത്ത് എന്തോ എടുത്തു വെച്ചതുപോലെ പോയായിരുന്നു.
എന്നിട്ടത് പോയോ? പോയി. എന്തിനാ എന്നെങ്ങനെ വിഷമിപ്പിക്കുന്നേ? കിടക്ക്. നിന്നെ വിട്ട് പിരിയാൻ എനിക്ക് മേല ബാലെ. അതുകൊണ്ടാ തന്നെ വിട്ടു പിരിയാൻ എനിക്കും മേലടോ. ചേച്ചി, ഇന്നെവിടെ കിടക്കാവോ എന്റെ കൂടെ? രാവിലെ വരെ തന്നെ സ്നേഹിക്കാനും പരിഗണിക്കാനും ആരുമില്ലെന്ന് അവൾ വിനയനോട് പരിതപിച്ചു. ബാലയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സൂരജിനോട് സ്കൂൾ മാറണമെന്ന് അവന്റെ അച്ഛൻ പറഞ്ഞു. പക്ഷേ അവൻ സമ്മതിച്ചില്ല. സൂരജ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ. വേഗം റെഡിയായാൽ അവരെത്തും മുമ്പ് നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല കാര്യേ. ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്നു ഭക്ഷണം ഇവിടെ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ബാലേട്ട. വിനയേട്ടൻ, ടെൻഷൻ എടുപ്പിക്കാതെ എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ ഇവിടെ താമസം അറിയില്ല? അറിയില്ല. ആ നിക്ക് 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 നിക്ക്. ആരും പൂവല്ലേ, എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. എന്താ, ആരും പോയില്ലേ? മോനെ ഒന്ന് നിന്നേ. രണ്ട് സ്ത്രീകൾക്കിടയിൽ വിനയൻ വല്ലാതെ ഉഴറി. ജീവിതത്തിലെ താളഭംഗങ്ങളെ കുറിച്ച് സിന്ധു ബാലയോട് തിരക്കി. അവളുടെ സാന്നിധ്യം സിന്ധുവിന്റെയും വിനയന്റെയും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ബാല മടങ്ങിപ്പോയി. വിനയനെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടു. കുട്ടികളോട് മാപ്പ് പറയാൻ പ്രിൻസിപ്പൾ അയാളോട് അഭ്യർത്ഥിച്ചു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട കുട്ടികൾ വിനയനെ തടഞ്ഞു. പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയന്ദ്രൻ പോലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ തീരുമാനം. ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രൻ ഈ സ്കൂളിലെ അധ്യാപകനായി ജോലിയേറ്റത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങിത്തിരിക്കും. നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും. അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വേറൊന്നും ആലോചിക്കാനില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ തന്നെ സമ്മതിക്കും, അവർ ഒപ്പിട്ട് തരികയും ചെയ്യും. ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല. നമ്പേട്ട, സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാവും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്കൊരു ആ സരസ്വതി ക്ഷേത്രത്തിൽ ഓരോ കുട്ടിയും വിനയനു വേണ്ടി നിലകൊണ്ടു. അവർ അയാളെ തിരിച്ചു വിളിച്ചു. എന്നിട്ടും വിനയൻ വഴങ്ങിയില്ല. ബാല മടങ്ങിപ്പോകുന്ന ദിവസമായിരുന്നു അത്. അനുജത്തി ബാലയെ യാത്രയാക്കുന്നതിനായി വിനയൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സിന്ധു വിനയനോട് പിണങ്ങി.